ഈ ഗണേശ പൂജയിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത് പ്രകൃതിക്ക് അനുരൂപമായ ദ്രവ്യങ്ങളെക്കൊണ്ട് വിഗ്രഹമുണ്ടാക്കി സമൂഹം ഒന്നാകെ സമാരാധിച്ച് സമൂഹത്തിൻ്റെ ആ ഒരു ആരാധനാബലം വളർത്തി ഏകീകരിച്ച് കീർത്തനം ചെയ്തും പൂജകൾ ചെയ്തും അനന്തരം എല്ലാവരും ഒത്തൊരുമിച്ച് ജലാശയത്തിൽ പോയി നിമജ്ജനം ചെയ്യാന്നുള്ളതാണ് ചെയ്തു പോരുന്നത്. ഇത് നമ്മുടെ എല്ലാ പൂജകളും ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഉപാധി, ഏറ്റവും അധികം ചക്രലേഖനം. അപ്പം നമ്മൾ ഈ ചക്രലേഖനം ചെയ്യുക, പത്മം ഇടുക എന്ന് പറയുമ്പോൾ ഏതെല്ലാം വൈശിഷ്ട്യമാർന്ന രൂപങ്ങളാണ്. ഇപ്പം പെട്ടെന്ന് ഉപായത്തിലൊരാളൊരു സ്വസ്തികൊട്ട് പൂജ ചെയ്തു, അത് മതി പോരാന്നൊന്നും പറയുന്നില്ല. പക്ഷേ വിശദമായി വളരെ പണിപ്പെട്ട് കലാകാരൻ്റെ, ഗണിതശാസ്ത്രജ്ഞൻ്റെ എല്ലാം ചർച്ചയോടുകൂടിയാണ് നമ്മൾ പത്മങ്ങൾ ഉണ്ടാക്കുന്നത്. ഗണിതം എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ ആകൃതി വിശേഷങ്ങൾക്ക് പിന്നിലുള്ള ഗണിത കർക്കശത എവിടെയുണ്ട്, അതിനൊരു ചിത്രകാരൻ്റെ കരവിരുതുണ്ട്. മനോഹരമായ പത്മങ്ങൾ, വിവിധ വർണ്ണങ്ങളോടുകൂടിയത്, അത് ദേവതാഭേദത്തിനനുസരിച്ച് വസ്തുവിന് പ്രാധാന്യം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ സാത്വിക ദേവതകളെ സംബന്ധിച്ചാകുമ്പോൾ വെള്ള, മഞ്ഞ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൂടുതലുണ്ടാവും. രാജസിക ദേവതകളെ സംബന്ധിച്ചാകുമ്പോൾ ചുമപ്പിന് പ്രാധാന്യം കൂടുതലുണ്ടാവും. താമസിക ദേവതകളെക്കുറിച്ചാവുമ്പോൾ കറുപ്പിന് അധികം പ്രാധാന്യമുണ്ടാകും, ഡാർക്ക് ബ്രൗൺ, കറുപ്പ് എന്നിവയ്ക്ക്. അങ്ങനെയൊക്കെ നമ്മൾ ഈ പത്മമൊക്കെ ഉണ്ടാക്കി. ഇനി ഇതിനേക്കാൾ ചിന്തനീയമാണ് ശാസ്താംപാട്ട്, പേട്ടക്കരൻ പാട്ട് തുടങ്ങിയതിന് സുമനോഹരങ്ങളായ, ജീവനുണ്ടെന്ന് തോന്നുന്ന മൂർത്തികളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ്, ചിത്രങ്ങളാണ്. അത് എന്താ പറയേണ്ടത്, പറഞ്ഞ പച്ചപ്പൊടിയും മഞ്ഞപ്പൊടിയും വെള്ളപ്പൊടിയും ചുവപ്പ് പൊടിയും കറുപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാ, എങ്കിലും ജീവൻ തുടിക്കുന്നതാ. ശരി, പൂജയുടെ ഒടുവിൽ എന്താ ചെയ്യുന്നേ, അത് മുഴുവൻ ചവിട്ടി അങ്ങോട്ട് ഇല്ലാതാക്കി, അല്ലെങ്കിൽ കയ്യോണ്ട് ഇല്ലാതാക്കി. പല സമ്പ്രദായങ്ങളുണ്ട്. നാം തന്നെ രൂപപ്പെടുത്തിയ ഈ മൂർത്തിയെ നാം തന്നെ ഇല്ലാതാക്കി, സഗുണ സാകാരമായി സകളീകൃതമായ ഭാവത്തിലേക്ക് വരുന്ന പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഉപാസ്യ ഉപാസക ഭേദത്തോടുകൂടിയ ഭാവങ്ങൾ, ഉപാസ്യമായിട്ട് ദേവതയും ഉപാസകനായിട്ട് ഭക്തനും, അവൻ്റെ സമ്പൂർണമായ ശക്തിയെയും ഏകീകരിച്ച് ഉപാസനയിൽ വ്യാപരിക്കുന്നു. സമ്പൂർണമായ ശക്തി അവിടെ, കീർത്തനങ്ങളുണ്ട്, പൂജകളുണ്ട്, ഹോമങ്ങളുണ്ട്, പലതും ഉണ്ട്. അവൻ്റെ മുഴുവൻ ഏകതൈ ഏകീകരിക്കുകയാണ് ശക്തിയെ. എന്നാൽ ഇതൊക്കെയും എന്താവിർഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തിരോഭവിക്കേണ്ടതാണ്. എന്ത് ആവാഹനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വിസർജിക്കപ്പെടേണ്ടതാണ്. അതിനോട് താദാത്മ്യമരുത്, അതിനോട് താദാത്മ്യമരുത്. എന്താവിർഭാവം ഉണ്ടോ അത് തിരോഭാവം ഉണ്ടായേ മതിയാവൂ. ഏത് സകളീകരിക്കപ്പെട്ടിരിക്കുന്നു അതൊക്കെ സംഹരിക്കപ്പെട്ടേ മതിയാവൂ. ഈ പഞ്ചഭൂത സംഹാരം ഉണ്ടല്ലോ, താന്ത്രികമായിട്ടുള്ള ക്രിയകൾ അല്പം വശമായിട്ടുള്ളവർക്ക് തന്നെ അറിയാം. സകല ഭൂതങ്ങളെയും സംഹരിക്കുന്ന ഭൂതസംഹാരമാണ്. അപ്പം ഭൂതങ്ങളുടെ സന്നിവേശത്തിലൂടെ ചർച്ച ഉണ്ടാക്കി, അത് തന്നെ ഭൂതസംഹാരമായി. ഇതിന് രണ്ടിനും സാക്ഷിയായിട്ട് താൻ നിലകൊള്ളുന്നു, ഇത് രണ്ടിലും പെടാതെ. അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കണം, വിഗ്രഹത്തെ നിമജ്ജനം ചെയ്യുകയും വേണം. അത് അലിഞ്ഞു പോകണം, ഇല്ലാതാവണം.
ഇതാണ് താത്വികമായിട്ട് വേണ്ടത്. എന്നാൽ കാലം മുന്നോട്ട് പോയി, എന്ത് എന്തിന് എന്നൊന്നും അറിയാത്ത നമ്മൾ പല ബാഹ്യമായിട്ടുള്ള കാഴ്ചക്കെട്ടുകളും പൊങ്ങച്ചങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ നിമജ്ജനം ചെയ്യാൻ പറ്റാത്തതും നിമജ്ജനം ചെയ്താലും വിലയിക്കാത്തതുമൊക്കെയായ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കാൻ തുടങ്ങി. അപ്പം എന്ത് വേണം? അതൊക്കെ കഴുകി തിരിച്ചെടുത്തോളൂ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അല്ലാണ്ട് ജലാശയങ്ങളെ മലിനാക്കാൻ പാടില്ല, ജലാശയങ്ങളെ ഒരിക്കലും മലിനമാക്കരുത്. ആ പോവൈ ദേവതാഹ, ജലം ദേവതയാണ്. ഈ ഭാവത്തിലാണ് നമ്മൾ ജലാശയത്തെ കാണുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് കുളിക്കാനോ മറ്റോ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഒന്ന് ജലത്തെ തൊട്ട് ശിരസിൽ വെച്ച് അല്ലേ. ചെരുപ്പിട്ടിട്ട് ഇറങ്ങാറുണ്ടോ? അറിയില്ല. ജലാശയത്തിലേക്ക് ചെരുപ്പിട്ടിറങ്ങാറുണ്ടോ? ഇല്ല. തുപ്പാറുണ്ടോ? പല്ല് തേച്ചൊക്കെ തുപ്പുക ജലാശയത്തിൽ പതിവുണ്ടോ? അരുത്, പാടില്ല. എന്നാ അപ്സു മൂത്രപുരീഷാധികം കുര്യാത്, മലം മൂത്രം തുടങ്ങിയവ വെള്ളത്തിൽ ജലാശയത്തിൽ ഏയ് പതിവില്ല. പരമമായ പവിത്രമായ ഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിനെ മലിനമാക്കരുത്. അത് ഈ ഗണേശ പൂജ സംഘടിപ്പിക്കുന്നവരോടൊക്കെ പറയാനുള്ളതാ, മലിനമാക്കരുത്. ശരി, ഇനി ലയിക്കാത്ത തരം വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത് എങ്കിലൊക്കെ കഴുകി തുടച്ച് കൊണ്ടുവരിക. മണ്ണാണ്, ആ വളരെ സന്തോഷം. മണ്ണാണെങ്കിൽ വളരെ സന്തോഷം. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ലയിക്കും, പക്ഷേ അത് വളരെ ദോഷം ചെയ്യും, ഗണങ്ങളൊക്കെ ചത്തുപൊന്തും. അപ്പോൾ ഗണപതിക്ക് വല്ലാത്ത വിരോധം നമ്മളോടുണ്ടാവും. ഗണപതി ആരാ? ആ രൂപം ഒന്ന് ശ്രദ്ധിക്കൂ. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന വേദമന്ത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാ അവൻ്റെ രൂപം. സസ്തനികളിൽ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. സസ്തനികളിൽ ഏറ്റവും ചെറുതാണ് എലി എന്ന് പറഞ്ഞാൽ പോരാ, ചുണ്ടെലി എന്ന് തന്നെ പറയണം. എലിയല്ല, അയ്യോ, അവിടെ ചില എലികളെ കാണാറുണ്ട്, പട്ടീൻ്റെ വലുപ്പമാണ്. പൂച്ചേനേക്കാളൊക്കെ വലുതെന്ന് പറഞ്ഞാൽ പോരാ. ഒരുത്തനുണ്ട് കുറച്ച് ദിവസമായിട്ട് ആശ്രമത്തിൽ, ഈ സിമെൻ്റ് ചെയ്ത് അതിന് പുറത്ത് എന്താ പറയേണ്ടത് ടൈൽസ് ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച ഭാഗമാ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവനങ്ങ് പൊക്കുക. 10-18 കൊട്ട മണ്ണൊക്കെയാണ് ചെറിയൊരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. ആ അതുകൊണ്ട് അങ്ങനത്തെ സാധനമൊന്നുമല്ല, ചുണ്ടലിയാണ്. ചുണ്ടലി ആഘുവാഹനൻ, ആഘുവാഹനനാണ് ഭഗവാൻ. അവിടെ മൂഷികൻ എന്ന് പറഞ്ഞാൽ ആ മൂഷികൻ ആഘുവാണ്, ചുണ്ടലിയാണ്. അപ്പോൾ സസ്തനികളിൽ ഏറ്റവും ചെറുതായ ചുണ്ടലിയും ഏറ്റവും വലുതായ ആനയും ഒരു രൂപത്തിൽ സമാഹരിക്കപ്പെട്ടതാണ് ഗണപതി. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ഓർമ്മിക്കുക, അണോരണീയാൻ മഹതോ മഹീയാൻ. മഹത്തിൽ വെച്ച് മഹത്വമാണ്, അണുവിൽ വെച്ച് അണുവുമാണ്. സർവഗണങ്ങളുടെയും പ്രതിനിധാനമാണ് അവിടെ ഉള്ളത്, സകല ഗണങ്ങളുടെയും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഈ വിഷയം ഗണപതി പൂജയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, പൂജാദ്രവ്യങ്ങൾ പഴയ കാലത്ത് പറയുക, വൈദ്യനും വൈദികനും കൂടി നിശ്ചയിക്കുന്നതാണ് ഇല്ലേ. വൈദ്യനും വൈദികനും, വൈദികൻ വസ്തുക്കളെ സമർപ്പണഭാവം, വൈദ്യൻ അതിൻ്റെ ഔഷധ ഗുണങ്ങളും സമാജത്തിനുള്ള അതുകൊണ്ടുള്ള പ്രയോജനവും എല്ലാം നിശ്ചയിച്ചിട്ടാണ് പൂജാദ്രവ്യങ്ങളെ നിശ്ചയിക്കുന്നത്. കാലം മുന്നോട്ട് പോയി, ഇപ്പോൾ പല അമ്പലങ്ങളിലും ഒരു ജാതി എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ പേര്? വിളക്കെണ്ണാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിളക്കെണ്ണ? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മഹാഭാഗ്യം. അങ്ങോട്ടൊക്കെ ഉണ്ട്, കോഴിക്കോട് ഭാഗത്തൊക്കെ ധാരാളമുണ്ട് വിളക്കെണ്ണ.
അപ്പം ഞാനൊരു അമ്പല കമ്മിറ്റീൻ്റെ ആൾക്കാരോട് ചോദിച്ചു, ഇതെന്താ അത്? തേങ്ങയാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും, വെളിച്ചെണ്ണ. കടലയാട്ടിയാൽ കടലെണ്ണ, എള്ളാട്ടിയാൽ എള്ളെണ്ണ, വിളക്കാട്ടിയാലോ? വിളക്ക് ആട്ടിയാൽ വിളക്കെണ്ണ കിട്ടുമോ? ഇതെന്താ അത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, സ്വാമി വിലക്കുറവാണ്, അതുകൊണ്ടാണ്, വില കുറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. ന പിന്നെ കത്തിക്കേണ്ട വെച്ചാൽ പോരെ, നയനേക്കാൾ ലാഭമല്ലേ? എന്തിനാണ് കത്തിക്കണത്? ഈ ഇറച്ചി പൊരിക്കുക, മത്സ്യം പൊരിക്കുക, മറ്റ് പപ്പടം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, എണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ, ഇതൊക്കെ പല പ്രാവശ്യം ഉണ്ടാക്കി അവസാനം ഉപയോഗിക്കാൻ വയ്യാത്ത എണ്ണ ശേഖരിക്കാൻ ഹോട്ടലുകളിൽ പാത്രങ്ങൾ വയ്ക്കുന്നു. ഇതൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയി അത് മൾട്ടി ഫിൽറ്ററിങ് പ്രക്രിയയിലൂടെ കടത്തിവിട്ട് അതിൽ ചില ഫ്ലേവേഴ്സൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ യവൻ അവതരിക്കുകയായി. ഇത് വേണോ നമ്മൾ ശ്രീകോവിലിൽ വാതിലടച്ച് ഇരുന്ന് പൂജ ചെയ്യുന്ന പൂജകന്മാർക്ക് എന്തൊക്കെ രോഗങ്ങളാണ് വരിക എന്ന് കണക്കില്ല. ശ്വാസകോശ അർബുദം നിർബന്ധമായിട്ടുണ്ടാവും ഇതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ. അതിനേക്കാൾ അബദ്ധമാണ് കർപ്പൂരം എന്ന് പറഞ്ഞ് കത്തിക്കണ സാധനം. പുകഞ്ഞിട്ട് ആ പ്രദേശത്ത് നിൽക്കില്ല ഇല്ലേ? ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാ. അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ശുദ്ധമായിട്ട് ഉപയോഗിക്കുക, അല്ലാച്ചാൽ വേണ്ട ചുളൂ. ഒരു ഒരു അഗർബത്തിയുടെ പരസ്യം നമ്മൾ കണ്ടിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ എന്ന്. സത്യ, ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി നിങ്ങൾ സ്വർഗത്തിലെത്തുന്നാ പറയണേ, അതാ അതിൻ്റെ സിദ്ധി. എന്തണ്ടായി? അത് പൂജ ചെയ്തതാ. ഓ, സിദ്ധി കൂടിയില്ലേ? സിദ്ധി കൂടി. അത്ര മാരക വിഷമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ ക്ഷേത്രത്തോടും അനുബന്ധമായി അവിടെയുള്ള ഭക്തന്മാർക്ക് തന്നെ എങ്ങനെയൊക്കെ ചെയ്യാം ആലോചിക്കുക. ഒരു ഗ്രൂപ്പ്, അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഗ്രാമത്തിൽ നല്ല തിരികൾ ഉണ്ടാക്കുക. നല്ല ഗോമയം കൊണ്ട്, ചാണകം കൊണ്ട് ഒന്നാന്തരം തിരി ഉണ്ടാക്കുക. നല്ല സുഗന്ധദ്രവ്യങ്ങൾ മേടിച്ച് ഗോമയത്തിൽ നിന്ന് നല്ല തിരികൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രാമത്തിലും ക്ഷേത്രങ്ങളിലും വിതരണം ചെയ്യുക. ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ട പുഷ്പമെങ്കിലും ആ പ്രദേശത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളിന്ന് മേടിക്കണൊരവസ്ഥയിലാണ് ഇല്ലേ? അല്ല, ശരിയല്ലേ പറഞ്ഞത്? മേടിക്കണതൊക്കെ നമ്മൾ തന്നെയാണ്. കൊണ്ടുതരുന്നത് ആരൊക്കെയാണെന്നറിയോ? നമ്മളെ നശിപ്പിക്കാനായിരിക്കും ആ പൈസയൊക്കെ ഉപയോഗിക്കുക, അത്രയേ പറയണുള്ളൂ. അല്ലെങ്കിൽ തിരക്കേടില്ല, കച്ചവടത്തിൻ്റെ ശൃംഖലയും നമ്മളെ കൈവശമാണെങ്കിൽ അതിനൊന്നും ഹിന്ദു ഇല്ല തന്നെ. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങളിലേക്ക് സൂചന പറഞ്ഞു എന്ന് മാത്രം. ശരി, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലാവാം. ബാക്കിലേക്ക് കേട്ടിട്ടുണ്ടാവില്ല. ചോദിച്ചത്, നമ്മുടെ ജീവിതത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ പ്രസക്തങ്ങളാണല്ലോ, അവയെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ തിരക്കേടില്ല എന്നാണ് പറഞ്ഞത്. വിസ്തരിച്ച് പറയേണ്ടതാ, ചുരുക്കി പറയാം. വിസ്തരിച്ച് മണിക്കൂറുകൾ പറയേണ്ടതാ, അതിന് പോണില്ല. നോക്കൂ, നമ്മളാരും ആകാശത്തു നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല. നമ്മളാരും മറ്റൊന്നിനെ ആശ്രയിക്കാതെ ജീവിക്കുന്നവരും അല്ല. ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതിനോട് പലരോട് കടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? പലതിനോടുള്ള കടം, പലരോടുള്ള കടം നമുക്കുണ്ട്. ആ, ഇതിപ്പോൾ പറയണത് കേരളത്തിൻ്റെ അവസ്ഥയല്ലാട്ടോ. കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും 1,12,000 rupees പ്രതിശീർഷ കടമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കിഫ്ബി മുഖേന എടുത്തിട്ടുള്ള കടവും
ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷൻ്റെ കടവും കൂട്ടിക്കഴിഞ്ഞാൽ 1/15 വരും പ്രതിശീർഷ കടം. അതാണ് ഒക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കയറിയോരുണ്ടാക്കി വെച്ച ഫലം. അത് സംശയമൊന്നുമില്ലാത്ത കാരണം 37,000 ചില്ലുവാൻ പ്രതിശീർഷ കടമായിരുന്നു ഇപ്പോൾ ഭരിക്കണോര് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന ആ കാലഘട്ടത്തിൽ പ്രതിശീർഷ കടം 37,000 ഇപ്പോൾ 100,000 ഈ പറഞ്ഞ രണ്ടും കൂടി കൂട്ടിയാൽ 15,000 വരും. ചുരുങ്ങിയ കാലം കൊണ്ടുള്ളൊരു നേട്ടം നോക്കൂ. എന്താ കഥ? ഇത്രക്കൊക്കെ നേട്ടം ഉണ്ടാക്കുക പറഞ്ഞാൽ എന്താ? ഈ കടമൊന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ചത്, അതൊക്കെ വേറെ. നല്ലൊരു ഭരണാധികാരി വന്നാൽ അതൊക്കെ ഒരു 2-3 കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. കാരണം അത്ര പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് കേരളം. നമ്മൾ സിംഗപ്പൂരിലൊക്കെ പോകുമ്പോൾ അവർ കൃത്രിമമായി ഉണ്ടാക്കി വെച്ച വസ്തുക്കളെ കൊണ്ട് കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നത് കാണാം. ഇവിടെ സ്വാഭാവികമായിട്ട് ഗ്രാമങ്ങളിൽ അതൊക്കെ ഉണ്ട്, ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇരിക്കട്ടെ, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ ഇവിടെ പറഞ്ഞ കട അതൊന്നുമല്ല. പിന്നെ എന്തൊക്കെ കട ഇവിടെ പറഞ്ഞത് നോക്കൂ. നമ്മളൊക്കെ മനുഷ്യരാണ് ഇല്ലേ? അപ്പോൾ മനുഷ്യരാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ശരീരം നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ പിതൃക്കളിൽ നിന്ന്, അമ്മ അച്ഛൻ. അവർക്കോ? അവരുടെ പിതൃക്കളിൽ നിന്ന് അമ്മ അച്ഛൻ. അവർക്കോ? അവരുടെ പിതൃക്കളിൽ നിന്ന് അമ്മ അച്ഛൻ. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യരായി ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മുടെ പിതൃക്കളോട് കടപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛനോട് അമ്മയോട് കടമില്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ചിലപ്പോൾ ഒക്കെ നമ്മൾ മറന്നുപോയി, ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഒരു ചങ്ങാതി ആശ്രമത്തിൽ വന്നിട്ട് പല സംഗതികൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ അയാൾ അമ്മയുമായി കേസിലാണത്രേ, കോടതിയിൽ കേസാണ് അമ്മയ്ക്കെതിരെ. നമ്മൾ പറഞ്ഞു അത് വയ്യാട്ടുമോ, ബാക്കി ആരുടെ നേർക്ക് കേസ് കൊടുത്തു പറഞ്ഞാലും കേൾക്കാനൊരു സുഖമുണ്ട്. അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുക പറഞ്ഞാൽ അതെന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വാമി അമ്മ ഒന്നും തന്നിട്ടില്ല തരേണ്ടത്, ഒക്കെ സഹോദരിമാർക്കാണ് കൊടുത്തത്, എനിക്കൊന്നും തന്നിട്ടില്ല. അമ്മ നിങ്ങൾക്ക് ഒന്നും തന്നില്ലേ? ഒന്നും തന്നിട്ടില്ലേ സ്വാമി? പിന്നെ നമ്മൾ ചോദിച്ചു, അല്ല അമ്മ നിങ്ങൾക്ക് ഒന്നും തന്നില്ലേ? ഇല്ല സ്വാമി, അതല്ലേ കേസ് കൊടുത്തത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇരിക്കണത്? ആശ്രമത്തിൽ സ്വാമിയുടെ മുറിയിൽ. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എവിടെയാണ് ഇരിക്കണത്? ഞാൻ പറഞ്ഞില്ലേ സ്വാമീനോട്? പിന്നെയും നമ്മൾ ചോദിച്ചു, അറിയാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എവിടെയാണ് ഇരിക്കണത്? അപ്പോഴാണ് അയാൾക്ക് ഒരു വന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലായത്. സ്വാമി ഇങ്ങനെ പൊട്ടനായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കണത് കേട്ടപ്പോൾ, എവിടെയാ ഈ ശരീരത്തിൽ? അല്ലാണ്ട് എവിടെയാ ഈ ശരീരത്തിലല്ലേ നിങ്ങൾ ഇരിക്കണത്? നിങ്ങൾക്ക് ആരാ തന്നത്? എന്നിട്ടാ നിങ്ങൾ പറഞ്ഞ ഒന്നും തന്നില്ല എന്ന്? പിന്നെ കുറേയാണ്ട് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നപ്പോൾ ചോദിക്കണ്ട. ഏതായാലും പിറ്റത്തെ ആഴ്ച അയാൾ വിളിച്ചു വിട്ടുവോ, ഫോൺ വിളിച്ചു, സ്വാമിജി ഓ ഞാൻ കേസ് പിൻവലിച്ചു വിട്ടുവോ. നന്നായി നന്നായി വരട്ടെ, അമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം, അത് ഓർമ്മിക്കുക. അമ്മ ശപിക്കില്ല അതുറപ്പാ, എന്നാലും ഒരു വിഷമം അമ്മയുടെ മനസ്സ് തോന്നിയാൽ അത് വയ്യ. അതാണ് അപ്പോൾ പിതൃക്കളോടുള്ള കടം ഉണ്ടല്ലോ, ഇല്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ശരി, ഉണ്ട്. അപ്പോൾ കടം ഒന്നായേ, കടം രണ്ടിലേക്ക് കടക്കുകയാണ്. ഈ മനുഷ്യരൂപം, ഈ മനുഷ്യ ശരീരം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മൾ മനുഷ്യരാണെന്ന് പറയാൻ പറ്റുമോ? ഏയ് അത് വയ്യ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ മനുഷ്യരൂപത്തിൽ വന്നു, അപ്പം ശ്രീകൃഷ്ണൻ്റെ അമ്മാവനും മനുഷ്യരൂപം തന്നെ ആവില്ലേ? കംസന് ആവും, മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ രാവണനെ കൊന്നു പറഞ്ഞാൽ രാവണൻ മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? ഒക്കെ വിഷമം തന്നെയാണ്.
ഇന്നും മതത്തിൻ്റെ പേരിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കുരുതിക്ക് കൊടുക്കുന്നവർ മനുഷ്യരാന്ന് പറയാൻ പറ്റില്ല. അപ്പം മനുഷ്യർ എന്ന് പറയണമെങ്കിൽ സവിശേഷമായ മാനുഷിക സംസ്കാരം, മനുഷ്യത്വം നമുക്ക് വേണം. ഇത് നമുക്ക് എവിടുന്ന് കിട്ടി? ഓർത്ത് നോക്കൂ, കുറച്ച് ജന്മന കൊണ്ടുവന്നു, കുറച്ച് അമ്മയിൽ നിന്ന് കിട്ടി, അച്ഛനിൽ നിന്ന് കിട്ടി, ഗുരുജനങ്ങളിൽ നിന്ന് കിട്ടി, സമൂഹത്തിൽ നിന്ന് കിട്ടി. ഇവർക്കൊക്കെയോ ഇവർക്കും അതുപോലെ, അവർക്കൊക്കെയോ അവർക്കും അതുപോലെ. അങ്ങനെ പിന്നിലേക്ക് 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 പോയാൽ നിസ്സംശയം പറയട്ടെ, നമ്മൾ ഋഷീശ്വരന്മാരിലെത്തിച്ചേരും. മാനവിക സംസ്കാരത്തിൻ്റെ ആദിമ പാഠങ്ങളെ ഉപദേശിച്ച ഋഷീശ്വരന്മാർ. അപ്പോൾ കടം നമ്പർ 2, ഋഷിമാരോടുള്ള കടം. ആദ്യത്തേതായിരുന്നു പിതൃക്കളോടുള്ള കടം, 2 ഋഷിമാരോടുള്ള കടം, 3 നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുക സുഖമായിട്ട് അങ്ങനെ ഇങ്ങനെ എത്ര പേരോട് കടപ്പെട്ടിട്ടാണ് ഇരിക്കണേ. ഇവിടെ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ഓരോരുത്തരും ശ്വാസോച്ഛ്വാസം ചെയ്തു പറയൂ. അയ്യോ എൻ്റെ സ്വാമി, ആദ്യം പറഞ്ഞു വെച്ചാൽ എണ്ണായിരുന്നു, ഞങ്ങൾ എണ്ണിയില്ലല്ലോ. എന്നാലും ഒന്ന് കൂട്ടി നോക്കൂ, ഒരു ദിവസം നമ്മൾ എത്ര ഓക്സിജൻ ശ്വസിക്കും? ആരോടൊക്കെയാണ് നമ്മൾ കടപ്പെട്ടിട്ടുള്ളത്? ഈ പ്രപഞ്ച വ്യവസ്ഥയോട് അല്ലേ, സസ്യങ്ങളോട്, ചെറിയ പുൽക്കൊടികളോട്, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത്ര ചെറിയ ആൽഗകളോട്, ഫംഗസുകളോടൊന്ന് വേണ്ട, സസ്യലോകത്തോട് മുഴുവൻ നമ്മൾ കടപ്പെട്ടിരിക്കുക. നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് പോലും നമുക്കറിയാത്ത സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസിനോടാണ്. കാരണം അവരാണ് ഏറ്റവും അധികം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നുള്ള പ്രക്രിയ വഴി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുകയും ചെയ്യും. ഇവിടുത്തെ അശുദ്ധവായുവിനെ അങ്ങോട്ടും കൊണ്ടുപോയി അവിടുന്ന് ശുദ്ധവായുവിനെ അങ്ങോട്ടും തരും ഈ പ്രപഞ്ച വ്യവസ്ഥ. അപ്പോൾ നമ്മൾ അനേക ദേവതകളോട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പ്രാപഞ്ചിക പ്രതിഭാസം ഓരോന്നിൻ്റെയും പിന്നിൽ അധിനിയമങ്ങളുണ്ട്. വായു പ്രവഹിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ദേവതയുണ്ട്. അഗ്നി ജ്വലിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ദേവതയുണ്ട്. ജലരാശിയുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ദേവതയുണ്ട്. സൂര്യൻ പ്രകാശിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ദേവത ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ദേവതകൾ, ഈ കോടിക്കണക്കിന് ദേവതകൾ മിത്തല്ല കേട്ടോ, അത് ഓർമ്മിക്കണം. ശാസ്ത്രീയമായി ചിന്തിച്ചാലേ അവരെ പിടികിട്ടുള്ളൂ, അല്ലാതെ മറ്റേ ഗോവിന്ദൻ പറഞ്ഞ മിത്തല്ല. ചിന്തിക്കുക, ദേവതകളോടുള്ള കടം. നോക്കൂ, ഈ മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ആരെങ്കിലും ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? ഇനി ഒറ്റയ്ക്കൊരു മുറിയിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരീ സമൂഹത്തെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത് അല്ലേ? ഈ മനുഷ്യ സമൂഹത്തെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെല്ലാവരും പരസ്പരം ആദാന പ്രദാനങ്ങളിലൂടെ ചേർന്നിരിക്കുന്നവരാ. അതെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലൊരു നേരം പോക്കുണ്ടായി, നമ്മളൊരു ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിന് പോയതാ. ആ ക്ഷേത്രത്തിനൊരു വിശേഷമുണ്ട്. എന്താ വിശേഷം വെച്ചാൽ, അവിടെ വരുന്ന ഒരു 95% ആൾക്കാരും ഈ എന്താ പറയുക, സകാമന്മാരായിട്ടാണ് വരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, അതായത് ഭഗവാനെ എനിക്ക് ഇന്നത് തരണേ എന്ന് പ്രാർത്ഥിക്കാനാ, കുട്ടികളുണ്ടാവണം, എൻ്റെ കുട്ടികൾക്ക് നന്മ വരണം അല്ലേ, വീട്ടിലെല്ലാ ഐശ്വര്യവും വരണം, സഹോദരൻ്റെ മക്കളൊക്കെ മോശമാവണം, ഇങ്ങനെയൊക്കെ
പലേത് പ്രാർത്ഥിച്ചിട്ട് വരുന്ന കൂട്ടരാ. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കണമെന്ന് അവർക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയോ? തമാശയ്ക്ക് പറഞ്ഞു മാത്രം. അപ്പോൾ ഒക്കെ സകാമന്മാരധികം വരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഒരു പ്രഭാഷണത്തിന് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. നമ്മുടെ ഒരു യോഗം അങ്ങനെ പോകേണ്ടി വന്നു. ഉപായത്തിൽ പ്രസംഗമൊക്കെ നിർത്തി, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അറിയണതാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ടൊരു സംശയം ചോദിച്ചു. ഇതാണ് സംശയം: സ്വാമിജി, ഇപ്പം ഇവിടെ എല്ലാ ആഴ്ചയിലും ഒരു പ്രഭാഷണമുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ വന്നത്. കഴിഞ്ഞ ആഴ്ച പ്രഭാഷണം ചെയ്ത സ്വാമിയാർ പറഞ്ഞു, നിങ്ങളാരും ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും മാത്രം വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് അഞ്ചാ അതൊട്ട് തോന്നണില്ല, എന്താ വേണ്ടു? ഇതാണ് സംശയം. മനസ്സിലായില്ല? എനിക്ക് തോന്നുന്നില്ലെന്നേ, ഞാനെന്താ പ്രാർത്ഥിക്കുക? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം ഉണ്ടാവണേന്നാ. അത് തെറ്റാണോ സ്വാമി? ഇതാണ്, ഇതാണ് ചോദ്യം. നല്ല ചോദ്യമല്ലേ? ഇല്ല, ആ നല്ല ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മറുപടി പറയുമ്പോൾ നമുക്കുണ്ടാവേണ്ട പ്രമാണം എന്താണെന്നറിയോ? ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അജ്ഞാനികളായ ജനങ്ങളുടെ ബുദ്ധിക്ക് നീ ഭ്രമം ഉണ്ടാക്കരുത് പോയിട്ട്. അവരെ പതുക്കെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കണം എന്നാണ്. അപ്പം അത് ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണതിൽ ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട വല്ല ബാധ്യത നിങ്ങൾക്കുണ്ടോ? ലോക സമസ്ത സുഖിനോ ഭവന്തു, എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കെന്താ വേണി? അവർക്ക് പ്രാർത്ഥിച്ചൂടെ? ഇല്ലേ, ചിലർ വന്ന് ആശ്രമത്തിൽ വന്ന് പറയും, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണി? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണി? ഇത് ഈ ക്രിസ്ത്യൻ ചിന്താഗതി തലേ കയറിയിരിക്കുക. ഒരു മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന നമുക്കില്ല, ഉണ്ടോ? ഉണ്ടോ? അത് ക്രിസ്ത്യൻ ചിന്താഗതിയാ. മധ്യസ്ഥ വിശുദ്ധ തിമോത്തിയോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ വിശുദ്ധ അന്തോണിയോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്കില്ല. നിനക്കെന്താ പണി? നമുക്കും ഭഗവാനും ഇടയ്ക്ക് മധ്യവർത്തി ഉണ്ടോ? നമുക്കും ഭഗവാനും ഇടയ്ക്ക് മധ്യവർത്തി ഇല്ല. പുരോഹിതൻ മധ്യവർത്തിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈന്ദവ ശാസ്ത്രമനുസരിച്ച് പുരോഹിതൻ മധ്യവർത്തിയല്ല, കുറച്ച് മനസ്സിലായിക്കൊള്ളണം. അതിരിക്കട്ടെ. അപ്പോൾ ലോകത്തിലുള്ളവർക്ക് അവർ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ചിദാനന്ദപുരസ്വാമിയാണ് പറയണത്, ഉറച്ച അങ്ങോട്ട് എടുത്തോളൂ. നാളെ മുതൽ എന്ത് പ്രാർത്ഥിച്ചാൽ മതി? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്തൊരു സന്തോഷമായി ഇയാളുടെ മുഖത്തിനെന്നറിയോ? നല്ല സന്തോഷമായി. ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്തിനൊരു വാട്ടം. ഇതെന്താ ഈ സ്വാമി ഇങ്ങനെ പറയണത്? ഇതൊരു സ്വാമി തന്നെയാണോ എന്നൊക്കെ ആ മട്ടില്ല. കഴിഞ്ഞില്ല, ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രോപാസന വിധാനത്തിൽ നമ്മൾ ദർശനം ചെയ്തു ഇല്ലേ, പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു, നമ്മളെ കഴിയുന്ന സമർപ്പണം ചെയ്തു ഇല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ. കഴിഞ്ഞ് തിരിച്ചു പോണേന് മുമ്പ് അല്പസമയം ഇരിക്കണം എന്നൊരു നിയമമുണ്ട്. ചെയ്യാറുണ്ടോന്നാവോ? ഇല്ലേ, അല്പസമയം ഒന്ന് ഇരിക്കണം. എന്തിനാ ഇരിക്കണത്? നാട്ടുവർത്താനം പറയാനല്ല, മനസ്സടക്കാനാ, ധ്യാനമഗ്നനാവാനാ. അപ്പം ചിന്തിക്കുക, ഞാൻ എന്താ പ്രാർത്ഥിച്ചേ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രം സുഖം ഉണ്ടാവണേന്നാ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് പ്രാണവായു ഇല്ലേ. നല്ല ശുദ്ധമായ വായു കിട്ടണം. ഈ ശുദ്ധമായ പ്രാണവായു കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഭൂമിയിലെ സകല സസ്യങ്ങളും സുഖമായിട്ടിരിക്കണം. വേണ്ടേ? സസ്യങ്ങൾ സുഖമായിരുന്നാലല്ലേ ഞങ്ങൾക്ക് പ്രാണവായു കിട്ടൂ, അല്ലാതെ കിട്ടുമോ? കിട്ടില്ല. സസ്യങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനങ്ങോട്ട് തരണ മെക്കാനിസം, ഈ അശുദ്ധവായുവിന് അങ്ങോട്ട് കൊണ്ടുപോണ മെക്കാനിസം, കടൽക്കാറ്റ് കരക്കാറ്റ് ഇതൊക്കെ ശരിക്ക് നടക്കണം. ശരി, അപ്പോൾ സസ്യങ്ങൾക്ക് സുഖം ഉണ്ടാവണേ. രണ്ടാമത് എന്താ വേണ്ടത്? രണ്ടാമത് വെള്ളം ഇല്ലേ.
വെള്ളമല്ലേ വേണ്ടത്? വെള്ളം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും നല്ല ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ എന്ത് വേണം? കിണറുകളൊക്കെ ശുദ്ധമാവണം, അവർക്കൊക്കെ സുഖമാവണം. കുളങ്ങൾ, പുഴകൾ, കടൽ, മഴ, മേഘങ്ങൾ, എല്ലാവർക്കും സുഖം ഉണ്ടാവണം. എന്നാലേ സുഖം ഉണ്ടാവുള്ളൂ, സംശയമില്ല. മൂന്നാമതായിട്ട് ഭക്ഷണം വേണം. എവിടുന്നാ പ്രാർത്ഥിക്കണത്? കേരളത്തിൽ നിന്നാ? ആ, തമിഴ്നാട്ടിൽ നിന്നല്ല, ആന്ധ്രയിൽ നിന്നല്ല, കേരളത്തിൽ നിന്നാ. അപ്പോൾ കേരളത്തിലുള്ള എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ കർണാടക, ആന്ധ്ര, തമിഴ്നാട്, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഇങ്ങനെ കണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ ലോറികൾ, ട്രക്കുകൾ, ട്രെയിന്, വാഗണുകളെല്ലാം വരണം. ധാന്യം അവിടെ നിന്നാണ്, ഉപ്പ് അവിടെ നിന്നാണ്, മുളക് അവിടെ നിന്നാണ് ഇല്ലേ, പച്ചക്കറി അവിടെ നിന്നാണ്, പൂക്കൾ അവിടെ നിന്നാണ്, കോഴി അടക്കം അവിടെ നിന്നാണ്, പിന്നെയല്ലേ. ഇവിടെ ആകെ കൂടെ ജവാൻ, മലബാർ തുടങ്ങി ചില പോഷകാഹാരം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കേരളത്തിൽ പോഷകാഹാരം മാത്രമേ ഉള്ളൂ, വേറൊരു സാധനവുമില്ല. എല്ലാം പുറമേ നിന്ന് വരണം. വേണ്ടേ, എന്താ അഭിപ്രായം? വേണ്ട. അപ്പോൾ അവിടുത്തെ കൃഷിക്കാർക്ക് സുഖം ഉണ്ടാവണം, ഈ ട്രക്ക് ഓടിച്ച് വരുന്നവർക്ക് സുഖം ഉണ്ടാവണം, ഈ ട്രക്ക് ഉണ്ടാക്കുന്ന കമ്പനിയിലത്തെ ജോലിക്കാർക്ക് സുഖം വേണം, അതിൻ്റെ മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും സുഖം ഉണ്ടാവണം. ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തമിഴ്നാട്, ഗുജറാത്ത്, അവിടെയുള്ള ഫാക്ടറികൾ, അവിടുത്തെ ജീവനക്കാർ, അതിൻ്റെ മുതലാളിമാർ, തൊഴിലാളിമാർ, എല്ലാവർക്കും സുഖം വേണം. വേണ്ടേ? ഇനി നാളെ വന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്കും 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 എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം ഉണ്ടാവണമെങ്കിൽ ഈ ലോകത്തിലെല്ലാവർക്കും സുഖം വേണം ഇല്ലേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ നമ്മൾ ഈ മനുഷ്യ സമൂഹത്തോട് കടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാന്നാരും വിചാരിക്കേണ്ട. ഒരു നിമിഷം നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര കടായി? നാല്. ഒന്നും കൂടി പറയാം, മനുഷ്യർക്ക് മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കോടിക്കണക്കിന് മൈക്രോബ്സ് എൻ്റെ ദേഹത്തിലുണ്ട്, അവരെന്നെ അനുഗ്രഹിക്കുക. ആ, ഞാൻ വിചാരിക്കണം എൻ്റെ ദേഹം എന്നാ, അവർ ഇതിൻ്റെ ഉള്ളിൽ താമസിച്ച് സുഖമായിട്ട് പെറ്റ് പെരുകി ശാപ്പാടൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുക. അവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ചെടികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഭൂതങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. കടം അഞ്ച്, ഭൂതങ്ങളോടുള്ള കടം. അഞ്ച് കടം നമുക്ക് തിരിച്ചറിയാം. ഒന്നുകൂടി പറയാം, പിതൃക്കളോട്, ഋഷിമാരോട്, ദേവന്മാരോട്, മനുഷ്യന്മാരോട്, മറ്റു ഭൂതങ്ങളോട്. ഇങ്ങനെ അഞ്ച് കടം ഇല്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ അടുത്ത ചോദ്യം, കടം ഉണ്ട് എന്ന് കേട്ടാൽ എന്താ പിന്നെ ഉണ്ടാവേണ്ട ചിന്ത? മൊറട്ടോറിയം ഉണ്ടാവുമോ? സബ്സിഡി കിട്ടുമോ? എഴുതി തള്ളുമോ? അല്ല വീട്ടാണ്ട് കെട്ടിത്തൂങ്ങി ചത്താ എന്താ? ഏയ്, അതൊന്നുമല്ല. ധാർമ്മിക ബോധമുള്ളവർ ഭഗവാനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണമല്ലോ എന്നാ ചിന്തിക്കുക ഇല്ലേ. അപ്പോൾ ഈ അഞ്ച് കടങ്ങളും വീട്ടണം. എന്താ വഴി? അഞ്ച് യജ്ഞങ്ങൾ ചെയ്തോളൂ. പിതൃക്കളോടുള്ള കടം വീട്ടാൻ പിതൃയജ്ഞം, ഋഷിമാരോടുള്ള കടം വീട്ടാൻ ഋഷിയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം, ദേവന്മാരോടുള്ള കടം വീട്ടാൻ ദൈവയജ്ഞം, മനുഷ്യന്മാരോടുള്ള കടം വീട്ടാൻ മനുഷ്യയജ്ഞം, ഭൂതങ്ങളോടുള്ള കടം വീട്ടാൻ ഭൂതയജ്ഞം. അഞ്ച് യജ്ഞങ്ങൾ ഏതൊക്കെയാ? അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർഭൗതോ നൃയജ്ഞോ തിഥി പൂജനം. മനു തൻ്റെ സ്മൃതിയിൽ പറയും, മനുസ്മൃതി പറയും, അധ്യാപനം ബ്രഹ്മയജ്ഞം. ഒന്നാമത്തെ യജ്ഞം ബ്രഹ്മയജ്ഞം. എങ്ങനെയാ ബ്രഹ്മയജ്ഞം ചെയ്യാം? ബ്രഹ്മയജ്ഞത്തിൻ്റെ മറ്റൊരു പേര് ഋഷിയജ്ഞം. അധ്യാപനം, പഠിപ്പിക്കുക, പഠിപ്പിക്കുക.
അപ്പം എന്താ വേണ്ടത്? ദിവസവും പഠിപ്പിക്കണം. നേന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയല്ല. പിന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, മക്കളെ മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് മൂല്യബോധം പകർന്നു നൽകുക, ധാർമ്മികമായ അറിവ് നൽകുക. എന്നാ വേണ്ടത്? ദിവസവും വേണം, ഒരു ദിവസം പോലും ഒഴിവാവരുത്. എന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? പഞ്ചമഹായജ്ഞങ്ങൾ നിത്യകർമ്മങ്ങളിൽപ്പെട്ടതാണ്, നിത്യകർമ്മങ്ങൾ നിത്യവും ചെയ്യേണ്ടതാണ്. ഒരൊഴിവ് കഴിവും ഇല്ല, മാറ്റിവെക്കാൻ സാധ്യമല്ല. അതാണ് നിത്യകർമ്മങ്ങൾ. അതുകൊണ്ട് നിത്യവും ചെയ്യണം. എന്ത് ചെയ്യണം? അധ്യാപനം. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ശാസ്ത്രങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മൂല്യബോധത്തെ പകർന്നു നൽകണമെങ്കിൽ ആദ്യം നമുക്കറിയണ്ടേ? വേണ്ടേ? നമുക്കറിയണം. അപ്പം അധ്യാപനം ചന്ത പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, ദിവസവും ചെയ്യണം. ഇതിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന കുഴപ്പം കുറച്ചൊന്നുമല്ല.